പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ചാനൽ 13.8-ൽ വീണ്ടും കുറച്ചു കാലത്തിന് ശേഷം നിങ്ങളോട് സംസാരിക്കുന്നതിൽ സന്തോഷമുണ്ട്. ഒരു തിരക്കിനിടയിൽ ഞാൻ ചില കാര്യങ്ങൾ പറയുകയാണ്. ബാക്കി പിന്നീടൊരു സന്ദർഭത്തിൽ നമുക്ക് വീണ്ടും സംസാരിക്കാം. ഞാൻ എൻ്റെ കഴിഞ്ഞ ചില അഭിമുഖങ്ങളിൽ മൂന്നാമത്തെ ഖലീഫയായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ്റെ ദാരുണമായ കൊലപാതകത്തെ സംബന്ധിച്ചും അതിൽ ഖലീഫ അലിയുടെയും പ്രമുഖ സഹാബി വര്യന്മാരായ സുബൈർ ഇബ്നുൽ അവ്വാം, തൽഹത്ത് ബിനു ഉബൈദില്ല ഇങ്ങനെയുള്ള ഉന്നതരായ സഹാബികളുടെയും നിലപാടുകളെപ്പറ്റി ഞാൻ സംസാരിച്ചിരുന്നു. പിന്നീട് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോഴും പലരും ചോദിച്ചു, നിങ്ങൾ ഈ പറയുന്നതിനൊക്കെ എന്താണ് അതിൻ്റെ തെളിവ്? അപ്പോൾ പെട്ടെന്ന് ഒരു തെളിവ് ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ നിന്നെടുത്ത് കാണിച്ചു കൊടുക്കാൻ എൻ്റെ കൈവശമില്ല. ഖലീഫയെ നിഷ്ഠൂരമായി മൃഗീയമായി കൊന്നത് മുസ്ലിങ്ങൾ തന്നെയായിരുന്നു എന്നല്ലാതെ മറ്റാരും ആയിരുന്നില്ല. അതുപോലെ തന്നെ ഖലീഫയ്ക്കെതിരിൽ പ്രക്ഷോഭകരെ സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് മദീന കീഴടക്കി, മദീന ഉപരോധിച്ച് ഈ അട്ടിമറി നടത്തിയതിന് പിന്നിൽ അത് അലി, സുബൈർ, തൽഹത്ത് ഈ മൂന്ന് പേർക്കും അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നതായിരുന്നു പൊതുവെ എൻ്റെ അഭിമുഖത്തിലും അതുപോലെ തന്നെ ഞാൻ ചെയ്ത ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഏതെങ്കിലും ഒരു പ്രത്യേക പുസ്തകത്തിൽ നിന്നെടുത്തല്ല, കുറച്ച് കാലം പലതരത്തിലുള്ള പഴയ പ്രാമാണികരായ ചരിത്രകാരന്മാരുടെ ഗ്രന്ഥങ്ങൾ, അവയിലൊക്കെ നാം അതിൻ്റെ വരികൾക്കിടയിലൂടെ വായിച്ചാൽ എത്തിച്ചേരുന്ന ഒരു നിഗമനമായിരുന്നു എൻ്റെ ആ അഭിമുഖത്തിൽ പുറത്തു വന്നത്. ഇപ്പോൾ ഭാഗ്യവശാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു തെളിവ് ഞാൻ കാണിച്ചു തരാൻ പോവുകയാണ്. ഇത് നാലാം ഖലീഫ അലി എന്ന പേരിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പുസ്തക പ്രസിദ്ധീകരണാലയമായ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് ഈ അടുത്ത കാലത്തായി പബ്ലിഷ് ചെയ്ത ഒരു പുസ്തകമാണ് നാലാം ഖലീഫ അലി. എൻ്റെ അഭിമുഖം ചാനൽ 13.8 റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തുടക്കത്തിൽ ഈ പുസ്തകം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാൻ ഈ പുസ്തകം കയ്യിൽ പിടിക്കാൻ കാരണം, അതായത് ഖലീഫ ഉസ്മാൻ്റെ കൊലപാതകത്തിന് ശേഷം പിന്നെ ഈ കലാപകാരികളെല്ലാം കൂടി സമ്മേളിച്ച് അലിയെ നേതാവായി, പുതിയ അമീറായി, അതായത് പുതിയ ഖലീഫയായി തിരഞ്ഞെടുത്തു. അപ്പോൾ സ്വാഭാവികമായും അലിയെ കൂടാതെ ഇതിൽ സഹകരിച്ച പ്രമുഖ നേതാക്കളായ സുബൈർ ഇബ്നുൽ അവ്വാമും തൽഹത്ത് ഇബ്നു ഉബൈദില്ലയും കരുതിയത് തങ്ങൾക്കും ഈ ഭരണത്തിൽ പ്രമുഖ സ്ഥാനങ്ങൾ ലഭിക്കുമെന്നായിരുന്നു. നിർഭാഗ്യവശാൽ അവർ ചോദിച്ചത് കൂഫയിലെയും ബസറയിലെയും
ഗവർണർ സ്ഥാനം തങ്ങൾക്ക് തരണമെന്ന് അലിയോട് ആവശ്യപ്പെട്ടു. പക്ഷേ അലി അത് നൽകിയില്ല. ഇത് ഈ പുസ്തകത്തിൻ്റെ 125-ാം പേജിലെ 2-ാമത്തെ ഖണ്ഡികയിൽ അത് പറയുന്നുണ്ട്. സ്ഥാനമാനങ്ങൾ കിട്ടാത്തതിൽ ഖിന്നരായ സുബൈർ ഇബ്നു അവ്വാമും തൽഹത്തും ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വരാൻ പോകുന്ന ആയിഷ ബീവിയെ കണ്ടുമുട്ടി അലിയുടെ പങ്ക് വിവരിച്ചു കൊടുത്തു. അലിയുടെ പങ്ക് ഉസ്മാൻ്റെ കൊലയിൽ അലിക്കുണ്ടായിരുന്ന പങ്ക് വിശദീകരിച്ചു കൊടുക്കുകയും മറ്റ് നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക, മറുതന്ത്രങ്ങൾ മെനയുക എന്ന ആഗ്രഹത്തോടെയാണ് ഈ രണ്ട് നേതാക്കളും മക്കയിലേക്ക് പുറപ്പെട്ടത്. നോക്കണം, ഈ അലി സുബൈർ ഇബ്നു അവ്വാം തൽഹത്ത് ഇബ്നു ഉബൈദില്ല, ഈ മൂന്നും 10 പേരിൽപ്പെട്ടവരാണ്. 10 പേർ എന്ന് പറഞ്ഞാൽ നാളെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് നബി വാഗ്ദത്തം ചെയ്ത അശ്റത്തുൽ മുബശ്ശിരീൻ എന്നാണ് പറയുക. അതിൽപ്പെട്ട 10 പേരാണ്, ആ 10 പേരിൽപ്പെട്ട 3 പേരാണ് ഇവർ. അപ്പോൾ ഇവരിങ്ങനെ അലിയുടെ ക്യാമ്പ് വിട്ട് മറുപക്ഷത്തേക്ക് പോയ വിവരം പറഞ്ഞപ്പോൾ അലി ഇബ്നു അബി താലിബ് ഈ 2 പേർക്കും കൂടി ഒരു കത്ത് കൊടുത്തയച്ചു. ആ കത്ത് ഈ പുസ്തകത്തിൽ അതിൻ്റെ വിവർത്തനം കൊടുത്തിട്ടുണ്ട്. കത്തിൻ്റെ വിവർത്തനം എന്താണെന്ന് വെച്ചാൽ ഞാൻ വായിക്കാം. ആ കത്തിൽ പറയുകയാണ്, എന്നെ ഖലീഫയായി തിരഞ്ഞെടുക്കാൻ ഞാൻ ജനങ്ങളെ സമീപിച്ചിട്ടില്ല എന്ന് നിങ്ങളിരുവർക്കും സത്യമായും അറിയാം. മറിച്ച് ഇസ്ലാമിൻ്റെ താല്പര്യം മുൻനിർത്തി അത് സ്വീകരിക്കാം ജനം എന്നിൽ നിർബന്ധം ചെലുത്തുകയാണുണ്ടായത്. മാത്രമല്ല എനിക്ക് അനുസരണ പ്രതിജ്ഞയെടുക്കാൻ ഞാൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല, മറിച്ച് അവർ സ്വന്തം ഹിതമനുസരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു. നിങ്ങളും എനിക്ക് അനുസരണ പ്രതിജ്ഞ നൽകുകയുണ്ടായല്ലോ. ജനങ്ങൾ എനിക്ക് ബൈഅത്ത് ചെയ്തത് ഏതെങ്കിലും ഭയത്തിനോ ഭീഷണിക്കോ വിധേയരായിട്ടോ ലൗകികമായ വല്ല ലാഭവും കൊതിച്ചിട്ടോ അല്ല. അലി പറയണേ, സ്വന്തം തീരുമാനപ്രകാരമാണ് നിങ്ങളിരുവരും എനിക്ക് അനുസരണ പ്രതിജ്ഞ ചെയ്തതെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്കെങ്ങനെ പിൻവാങ്ങാൻ കഴിയും? ഇനി വല്ല നിർബന്ധത്തിനും വഴങ്ങിയാണ് എനിക്ക് കൂറ് പ്രഖ്യാപിച്ചതെങ്കിൽ നിങ്ങൾ നിങ്ങൾക്കെതിരെ തന്നെ പ്രവർത്തിക്കുകയായിരുന്നു. കാരണം ബാഹ്യമായി നിങ്ങൾ എനിക്ക് കൂറ് പ്രഖ്യാപിക്കുകയും ഉള്ളിലുള്ള വിശ്വാസവഞ്ചന എന്നിൽ നിന്ന് മറച്ചു പിടിക്കുകയുമായിരുന്നു. അല്ലാഹുവാണ, ആ മട്ടിലുള്ള കാപട്യം താങ്കളെപ്പോലുള്ള മുഹാജിറുകളുടെ സ്വഭാവ ദാർഢ്യത്തിന് ചേർന്നതല്ല. സത്യപ്രതിജ്ഞ എടുക്കുന്നതിന് മുമ്പ് താങ്കൾക്ക് ധാരാളം അവസരമുണ്ടായിരുന്നു, പക്ഷേ അതെടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്വന്തം നിലയിൽ നിങ്ങൾ ചെയ്ത വിശുദ്ധ ഉടമ്പടിയിൽ നിന്ന് പിൻവലിയാൻ ഇടമില്ല. ഞാനാണ് ഉസ്മാൻ്റെ ഘാതകനെന്ന് നിങ്ങൾ പറയുന്നു. അതാണ് ഞാനിത് വായിക്കാനുള്ള പ്രധാന കാരണം. അടുത്ത വാചകത്തിലാണ് പറയുന്നത്, ഞാനാണ് ഉസ്മാൻ്റെ ഘാതകനെന്ന് നിങ്ങൾ പറയുന്നു. എന്നാൽ ഇരുവിഭാഗങ്ങളിൽ ആരുമായും കക്ഷി ചേർന്നിട്ടില്ലാത്ത മദീനയിലെ ജനങ്ങൾ എനിക്കും നിങ്ങൾക്കുമിടയിൽ വിധി കൽപ്പിക്കട്ടെ. ആ സന്ദർഭത്തിൽ ഞാനും നിങ്ങളും എന്തു ചെയ്യുകയായിരുന്നുവെന്ന് അവരുടെ വിധി വ്യക്തമാക്കിത്തരും. പരിചയസമ്പത്തുള്ള മുതിർന്ന പൗരന്മാരാണ് നിങ്ങൾ. ചെയ്ത അപരാധങ്ങൾ പശ്ചാത്തപിക്കുക എന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും വെറുപ്പിന് നിങ്ങൾ പാത്രമായി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ അറിഞ്ഞുകൊള്ളുക,
സത്യമാർഗത്തിൽ നിന്നുള്ള ഈ വ്യതിചലനത്തിന് വരാനിരിക്കുന്ന ജീവിതത്തിൽ നരകം നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ഇതാണ് അലിയുടെ കത്തിലെ വാചകങ്ങൾ. അപ്പോൾ അലി ഈ കത്തിൽ പറയുകയാണ്, ഞാനാണ് ഉസ്മാന്റെ ഘാതകരെന്ന് നിങ്ങൾ പറയുന്നു. ഇതിൽ പറയുന്നത്, ഈ എഴുത്ത് തൽഹയിലും സുബൈറിലും ഒരിളക്കവും സൃഷ്ടിച്ചില്ല. മക്കയിൽ അവർ ആയിഷയുമായി ചേർന്ന് ഉസ്മാന്റെ വധത്തിനുള്ള പ്രതിക്രിയക്കായി മുറവിളി ഉയർത്തി. ഈ കത്തിന് അവർ മറുപടിയൊന്നും കൊടുത്തില്ല. അപ്പോൾ അലിയാണ് ഉസ്മാന്റെ കൊലയാളി എന്ന് പറയുന്നത് തൽഹത്തും സുബൈർ ഇബ്നുൽ അവ്വാമുമാണ്. ഇനി ഇതിനുശേഷം അലി കുറേ എതിർപ്പുകളുള്ളപ്പോൾ അലി മദീനക്കാരോട് ചെയ്ത ഒരു പ്രസംഗമുണ്ട്. ഇങ്ങനെയാണ് പ്രസംഗം. ഖിലാഫത്ത് ഏറ്റെടുക്കാൻ ഞാൻ വിസമ്മതിച്ചിരുന്നുവെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെയൊക്കെ നിർബന്ധം കൊണ്ടാണ് ഇഷ്ടമില്ലാതെ തന്നെ ഞാൻ ചുമതലയേറ്റത്. ആരെങ്കിലും രാഷ്ട്ര നേതൃത്വം ഏറ്റെടുക്കണമെന്നത് ഇസ്ലാമിൻ്റെ താല്പര്യം ആയിരുന്നതുകൊണ്ട് കൂടിയാണ് ഞാനിതിന് പ്രേരിതനായത്. ഖിലാഫത്തിൻ്റെ ചുമതലയേൽക്കുമ്പോൾ നിങ്ങളുടെയെല്ലാം കറയറ്റ പിന്തുണയും കൂറും എനിക്കുണ്ടായിരിക്കണമെന്ന് ഞാൻ ഉപാധി വച്ചിരുന്നു. നിങ്ങളും നിങ്ങൾ ഖലീഫയായി തിരഞ്ഞെടുത്തയാളും തമ്മിലുള്ള ഒരു വിശുദ്ധ ഉടമ്പടിയാണ് അനുസരണ പ്രതിജ്ഞ. ഒരിക്കൽ നൽകിക്കഴിഞ്ഞാൽ പിന്നെ അലംഘനീയമാണത്. നിങ്ങളെ എല്ലാവരെയും പോലെ തൽഹയും സുബൈറും ആ പ്രതിജ്ഞയെടുത്തവരാണ്. ഇപ്പോഴവർ അത് തള്ളിപ്പറയുകയും തെറ്റായ വഴിയിലേക്ക് വഴുതിപ്പോവുകയും ചെയ്തിരിക്കുന്നു. ഈ പിന്മാറ്റത്തിന് ഒരു കാരണവും അവർ നിരത്തിയിട്ടില്ല. പ്രവാചകന്റെ പ്രമുഖ അനുചരന്മാരിൽപ്പെട്ട അവർക്ക് ഒരിക്കൽ ചെയ്ത പ്രതിജ്ഞ ലംഘിക്കാൻ പാടില്ലാത്തതാണ് എന്ന് അറിയാതിരിക്കില്ല. ഞാൻ അവർക്ക് അപരിചിതനല്ല. എൻ്റെ പൂർവകാല ചരിത്രവും പ്രവാചകനുമായുള്ള എൻ്റെ ബന്ധവും ഇസ്ലാമിൻ്റെ മാർഗത്തിൽ ഞാൻ അർപ്പിച്ച സേവനങ്ങളുമെല്ലാം നന്നായി അറിയുന്നവരാണവർ. അവർ ഖുറൈശി ഗോത്രത്തിൽപ്പെട്ടവരാണ്. ഞാനും അതെ. സുബൈർ യഥാർത്ഥത്തിൽ എൻ്റെ ബന്ധുവാണ്. എൻ്റെ അധികാര കേന്ദ്രത്തിന് നേരെ അവരുയർത്തിയിരിക്കുന്ന കലാപം മുസ്ലിങ്ങൾക്കിടയിൽ അനൈക്യം സൃഷ്ടിച്ചിരിക്കുന്നു. ഇസ്ലാമിനോട് ചെയ്യുന്ന ദ്രോഹകരമായ പ്രവൃത്തിയാണതെന്നതിൽ തർക്കമില്ല. ഉസ്മാന്റെ വധത്തിനുള്ള പ്രതിക്രിയക്കാണ് അവർ ശബ്ദമുയർത്തുന്നത്. ഉസ്മാന്റെ ഘാതകർ ഞാനാണെന്നോ അല്ലെങ്കിൽ ഉസ്മാന്റെ വധത്തിൽ ഞാനും പങ്കാളിയാണെന്നോ ആണ് ആ മുറവിളിയുടെ അർത്ഥം. ഉസ്മാന്റെ വധം പരിതാപകരവും അപലപനീയവുമാണ്. പക്ഷേ ആ കുറ്റം എൻ്റെ പേരിൽ ആരോപിക്കുന്നത് വമ്പിച്ച അനീതിയും അക്രമവുമാണ്. സംഭവിച്ചതെല്ലാം നിങ്ങളുടെ കൺമുമ്പിലുണ്ട്. ക്രമസമാധാന പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിൽ എന്തെങ്കിലും നിയന്ത്രണമോ കലാപകാരികളുടെ മേൽ വല്ല സ്വാധീനമോ എനിക്കുണ്ടായിരുന്നില്ല. ഉസ്മാന്റെ ജീവൻ രക്ഷിക്കുവാൻ എന്നാലാവുന്നതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഉസ്മാന്റെ വസതി സംരക്ഷിക്കാനുള്ള ശ്രമത്തിൽ എൻ്റെ മക്കൾക്ക് പരിക്കേൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നത് അനിഷേധ്യമായ വസ്തുതയാണ്. അതേസമയം തൽഹ കലാപകാരികളുടെ കൂട്ടത്തിലുണ്ടായിരുന്നുവെന്നതും ഉസ്മാൻ വിളിച്ചപ്പോൾ അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായില്ല എന്നതും എല്ലാവർക്കും നന്നായി അറിയാവുന്നതാണ്. ഉസ്മാന്റെ ഘാതകർ അവർ തന്നെയായിരിക്കെ കൊലക്കുറ്റം എൻ്റെ മേൽ ചാർത്തുന്നത്
സത്യത്തെ കീഴ്മേൽ മറിക്കുന്ന പ്രവൃത്തിയാണ്. ഇതാണ് അലിയുടെ വാചകം. അപ്പോൾ എന്താണ് അലി പറയുന്നത്? ഉസ്മാന്റെ ഘാതകർ അവർ തന്നെയായിരിക്കെ അത് എൻ്റെ നേരെ ആ കുറ്റം ചാർത്തുന്നത് സത്യത്തെ തകിടം മറിക്കലാണ് എന്നാണ്. അപ്പോൾ സുബൈർ ഇബ്നുൽ അവ്വാമും തൽഹത്തുമാണ് യഥാർത്ഥത്തിൽ കൊലയാളികൾ എന്നാണ് അലി ഇബ്നു അബി താലിബ് തൻ്റെ മദീന പ്രസംഗത്തിൽ പറഞ്ഞത്. ഇത് ഈ പുസ്തകം നാലാം ഖലീഫ അലി എന്ന ഈ പുസ്തകത്തിലെ 127-ാമത്തെ പേജിൽ ഏതാണ്ട് 30-ാമത്തെ ലൈനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അലിയുടെ കത്തിൽ പറഞ്ഞ കാര്യം അത് അതിൻ്റെ തൊട്ട് മുമ്പത്തെ പേജ്, അതായത് 126-ാം പേജിലെ മധ്യഭാഗത്തുള്ളൊരു ലൈനാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി, അപ്പോൾ ഈ ഉന്നതരായ സഹാബികളുടെ നിലവാരം ഇത്തരത്തിലായിരുന്നു എന്നതിന് ഒരു തെളിവ് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാനാണ് ഞാൻ ഈ പുസ്തകം ഇപ്പോൾ ഉദ്ധരിച്ച് ഇവിടെ സംസാരിച്ചത്. ഇത് ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ്, ഇത് കോഴിക്കോടൊക്കെ ഇത് ലഭ്യമാണ്. നിങ്ങളെല്ലാവരും ഇസ്ലാമിനെ സംബന്ധിച്ചും ഇസ്ലാമിക ചരിത്രവും ഒക്കെ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. കുറേ ആളുകൾ അല്ലെങ്കിൽ കുറേ മൗലവിമാർ മുസ്ലിംമാർ ഇവരൊക്കെ പറയുന്നത് കേൾക്കലല്ല. ഖുർആൻ്റെ പരിഭാഷ, ഹദീസുകൾ, ഇതുപോലുള്ള ചരിത്ര പുസ്തകങ്ങൾ, ഇതൊക്കെ സ്വന്തമായി വായിച്ച് മനസ്സിലാക്കി വിലയിരുത്തണമെന്നാണ് എനിക്ക് നിങ്ങളോടുള്ള അപേക്ഷ.